Hello guys, welcome back to Me. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരാണുള്ളത്. ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്, വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം ആതിരപ്പള്ളി എത്താനായി. അപ്പോൾ നമ്മൾ പോണ റൂട്ട് എന്ന് പറയുന്നത് ചാരക്കുടിയിൽ തിരിഞ്ഞ് ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 30 കിലോമീറ്റർ ഉണ്ടാവും, ഒരു 45 മിനിറ്റ് കൊണ്ടൊക്കെ എത്താമെന്ന് വിചാരിക്കുന്നു. ഓ ഗൈസ്, അപ്പോൾ ഈ ജംഗ്ഷനിൽ നേരെ ആതിരപ്പള്ളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് എങ്ങോട്ടും തിരിയണ, നേരെ പോയാൽ മതി. ഓ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ ജസ്റ്റ് ഫോറസ്റ്റിലോട്ടൊന്ന് കയറി. അപ്പൊ ഇവിടെ ഫുള്ള് ഇപ്പോ ഉണങ്ങി നിൽക്കുവാണ്. നമ്മള് മൺസൂണൊക്കെ വന്ന ടൈമിൽ നല്ല പച്ചപ്പുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അത് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഈ വന്ന വഴി അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി കൂടിയാണിത്. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. അവർ ചോദിക്കുക നമ്മൾ ആതിരപ്പള്ളി ഇറങ്ങുന്നുണ്ടോ. നമ്മൾ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ വാൽപ്പാറ പോവാണ്. ഓ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് മാത്രമാണ്. അവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ടിക്കറ്റ് എടുത്ത് കയറിയാണ്ട് ഇറങ്ങി ചെന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാട്ടി കയറാൻ പറ്റത്തില്ല, ചെക്ക് പോസ്റ്റ് അടക്കും. അത് വലിയൊരു കുഴപ്പമായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ പോകുന്നില്ല. അപ്പോൾ ഇത് വാഴച്ചാലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലൊരു പുഴ ഒഴുകുന്നുണ്ട്. ഈ പാലം കയറിക്കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡിലൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പം അവിടെ വെള്ളമൊന്നുമില്ല, ഇപ്പം എല്ലാം വറ്റി വരണ്ട് കിടക്കുവാണ്. പക്ഷെ മഴക്കാലത്ത് ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ഓൾറെഡി കയറിക്കഴിഞ്ഞു. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ചെക്ക് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ റൂൾസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ വണ്ടി നമ്പർ, വണ്ടി, അതേപോലെ തന്നെ ടൈം, ഡേറ്റ് നമ്മളവിടെ എഴുതി കൊടുത്ത് അതിനുശേഷം അവിടെ നിന്നൊരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റ് നമ്മൾ നേരെ അടുത്ത ചെക്ക് പോസ്റ്റ് ആയ മലക്കപ്പാറ കൊണ്ടുപോയി കൊടുക്കണം. ഓ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ എന്തൊക്കെ ചെറിയ വർക്ക് എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്. ഇത് മലൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് എത്തിക്കുന്ന പൈപ്പാണ്. താഴെ ഒരു ജനറേറ്റർ ഉണ്ട്, അങ്ങ് തലക്കെ കാണാം. ഓ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ആനയെ സ്പോട്ട് ചെയ്തേക്കുവാണ്. അവിടെ 3 ആനയുണ്ട്, 2 വലിയ ആനയും 1 കുട്ടിയാനയും. അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങ് ദൂരെയാണ് കേട്ടോ. നമ്മൾ സൂം ചെയ്ത് കഴിയുന്നവർക്ക് സൂം ചെയ്താണ് എടുത്തിക്കണത്, എന്നാൽ നേരാവണ്ണം കിട്ടിയിട്ടുണ്ട്. അവരവിടെ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ നമ്മളിനി പോകുന്ന ആ ഒരു ഏരിയയിലോട്ടാട്ടോ. ഓ ഗൈസ്, ഇവിടെ ഒരുപാട് ആനകളുണ്ട്. ഇവിടെ ആനക്കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. ഒന്നൊന്നല്ല, 6ഓ 7ഓ ആനയായിട്ടുണ്ട്. റോഡിൽ നിന്ന് പറഞ്ഞോട് താഴ്ച ആയതുകൊണ്ടാണ് ലോങ്ങിന്ന് കാണുന്നത്. അവിടെ ഫുള്ള് ആനക്കൂട്ടമാണ് കേട്ടോ, ഫുള്ള് ആനയാണ്. ഈ കാട് വഴി ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാനൊരു ആനയെ കാണുന്നത്. അവിടെ നിന്ന് വെറും 1.5 കിലോമീറ്റർ പോയപ്പോഴത്തേക്കും കാട്ടുപോത്തിനെയും കണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി അടുത്തോട്ട് പോയിട്ട് ഒരുപാട് ലോങ്ങാണ് കേട്ടോ. 3ഓ 4ഓ കാട്ടുപോത്തുകളുണ്ട്. നമുക്ക് അടുത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മളങ്ങനെ മലക്കപ്പാറ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഹോട്ടലും അതുപോലെ തന്നെ 1-2 ഹോം സ്റ്റേ മാത്രമേ ഉള്ളൂ. ഹോം സ്റ്റേ ഒന്നും അത്രയും ലക്ഷറി ഒന്നും അല്ല, അത്രയും റേറ്റ് കുറവാണ് ഇവിടെ ഹോം സ്റ്റേ കേട്ടോ. ഇവിടെ ഉള്ളവരടുത്തുന്ന ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെത്തി. നമ്മളവിടെ
കയറുമ്പോൾ തന്നെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ ചെക്ക് പോസ്റ്റ് കടക്കാൻ. നമ്മളൊരു തിരിച്ചു പോകണം തന്നെ അത്യാവശ്യം അനിമൽസൊക്കെ റോട്ടിലുണ്ടാകും. നമ്മളൊരു ചോദിച്ചു നോക്കി, പക്ഷെ അവർ സമ്മതിച്ചില്ല, ആന ഇറങ്ങിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം നൈറ്റായി കേട്ടോ, നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ രാത്രിയായി. ഇന്നലെ കാണുന്ന ഷോളയാർ ഡാമാണ് കേട്ടോ. ഇത് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ എനിക്ക് അറിയില്ല, തമിഴ്നാട്ടിലാവാനാണ് സാധ്യത. ഈ ഡാമിൻ്റെ മുകളിലോട്ട് പോകുന്ന ഒരു പാലമാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഷോളയാർ ഡാമിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടാകും, രാത്രി കണ്ട് അടച്ചു പോയി. സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ. അങ്ങോട്ട് ഇപ്പോൾ പ്രവേശനമില്ല, രാവിലെ ആണെങ്കിൽ പ്രവേശനം ഉണ്ടാവും. ഇപ്പം അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇനി പൊള്ളാച്ചി വഴി താഴത്തോട്ട് ഇറങ്ങണം കേട്ടോ. അപ്പം നിങ്ങൾ വാൽപ്പാറ പോകുന്നുണ്ടെങ്കിൽ ഒരു 4 മണി 5 മണിക്ക് ശേഷം കാട് കയറാൻ ശ്രമിക്കുക, എന്നാലേ മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത നേരത്ത് പോയിട്ട് ഒരു കാര്യമില്ല, കാണാറില്ല, ഇടയ്ക്ക് പോകാറില്ലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഈ ടൈമിൽ പോയിട്ട് മൃഗങ്ങളെ സ്പോട്ട് ചെയ്തത്. അപ്പം നമ്മളിനി ഇവിടുന്ന് പൊള്ളാച്ചി പോയിട്ട് പാലക്കാട് വഴി വീട്ടിലോട്ട് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക.